ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് ഐ ടി എസ് ബി ഐ ക്ലർക്ക് ജെ എ അല്ലെങ്കിൽ ജൂനിയർ അസോസിയേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിക്രൂട്ട്മെൻറ്റിലെ അഡ്മിറ്റ് കാഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സമയം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ വിഡിയിലൂടെ എങ്ങനെ മൊബൈൽ ഫോണിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ എസ് ബി ഐ കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വിൻഡോ ഡെസ്ക് ടോപ്പ് സൈറ്റിലോട്ട് മാറ്റുക അതിനുശേഷം ആദ്യം കാണുന്ന ഓപ്ഷനായ കരിയേഴ്സ് എസ് ബി ഐയിൽ താഴെ കറൻറ്റ് ഓപ്പണിംഗ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ് കസ്റ്റമർ സപ്പോർട്ട്സ് ആൻഡ് സെയിൽസ് എന്ന് കാണാം അതിന് താഴെ തന്നെ റെഡ് ലെറ്റേഴ്സിൽ പ്രിലിമിനറി എക്സാം കാൾ ലെറ്റർ ഈസ് അവൈലബിൾ ഫോർ ഡൗൺലോഡ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ തന്നെ ഡൗൺലോഡ് അഡ്വെർടൈസ്മെൻറ്റ് എന്ന് കാണിച്ച് കുറച്ച് ഓപ്ഷൻ ഓപ്പൺ ആയി വരും അവിടെ ഡൗൺലോഡ് പ്രിലിമിനറി എക്സാം കാൾ ലെറ്റർ ന്യൂ എന്ന് കാണിച്ചിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ആദ്യം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഇംഗ്ലീഷെന്നും ഹിന്ദി എന്നും കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിന് താഴെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം നിങ്ങൾ ഈ എസ് ബി ഐ ജൂനിയർ അസോസിയേറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കിട്ടിയിട്ടുണ്ടാകും ആ രജിസ്ട്രേഷൻ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അത് വ്യക്തമായി രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ തന്നെ പാസ്വേഡ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കൊടുത്തിട്ടുണ്ടാകും അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യണം നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇയർ ഫുള്ളായി കൊടുക്കേണ്ട ആവശ്യമില്ല ടു ഡിജിറ്റ് മാത്രം കൊടുത്താൽ മതിയാകും അപ്പോൾ അവിടെ നിങ്ങളുടെ പാസ്വേഡും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുന്നതിനുള്ളതാണ് അവിടെ ക്യാപ്ച കോഡ് കൊടുത്തത് വ്യക്തമായി അതേപോലെ തന്നെ താഴത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം താഴെ ലോഗിൻ അതുപോലെ തന്നെ റീസെറ്റ് എന്ന് രണ്ട് ഐക്കൺ കാണാം ഒന്ന് താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ കാൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നും മുതലാണ് അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നുമാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്ക് വന്ന് ലോഗിൻ എന്ന ബ്ലൂ ഐക്കണിലുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ കാൾ ലെറ്റർ ഓപ്പൺ ആയി വരും ഇതാണ് നമ്മുടെ കാൾ ലെറ്റർ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റ് നെയിം ഫോട്ടോ എക്സാം ഡേറ്റും അതുപോലെ റിപ്പോർട്ടിംഗ് ടൈമും യു റോൾ നമ്പർ അല്ലെങ്കിൽ യൂസർ ഐ ഡി പാസ്വേഡ് അതുപോലെ തന്നെ എക്സാം വെന്യൂ അതായത് നമ്മുടെ എക്സാം എവിടെയാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും മൊത്തം നാല് പേജാണ് ഈ കാൾ ലെറ്ററിൽ ഉള്ളത് എല്ലാ പേജും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എക്സാമിന് പോകുമ്പോൾ ഈ ഇൻസ്ട്രക്ഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ വായിച്ച് അതിലെന്തെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോവുക മിക്കവാറും രണ്ട് ഫോട്ടോയൊക്കെ കൊണ്ടുപോകേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുന്നതിനുള്ള ഒരു ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത അതേ ഫോട്ടോ തന്നെ അവിടെ ഒട്ടിക്കുകയും വേണം ഇനി ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഏറ്റവും ടോപ്പ് കോർണറിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു പ്രിന്റ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു കോപ്പി എന്ന് കാണിച്ച് ഓക്കെ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നേരെ നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് പി ഡി എഫ് ഫോമിലായി ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ളതായി ഉള്ള ഫോമിൽ ഓപ്പണായി വരുന്നതായിരിക്കും മൊത്തം നാല് പേജാണ് ഇതിൽ ഉള്ളത് ഇത് മൊത്തം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ എക്സാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുന്നോ ആയി അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ പിടിച്ചാൽ മതിയാകും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റി മറ്റേന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്